ഈ ഒരു ട്രക്കിംഗ് കുട്ടികളെ കൊണ്ട് വരാൻ പറ്റത്തില്ല, അതുപോലെ അത്യാവശ്യം നടക്കുന്നവർ മാത്രമേ ഇതിന് ട്രൈ ചെയ്യാവുള്ളൂ. നോക്കിയാ താഴെ ആ കുളത്തിൽ ആനയൊക്കെ ഉണ്ടോ? അപ്പം നമ്മൾ ചെക്കിൻ ചെയ്ത് വന്ന് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞൊരു 3-3.5 ഒക്കെ ആയപ്പോഴത്തേക്കേ നല്ല ട്രക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. മാനമ്പുട്ടി മലയിലോട്ടാണ് നമ്മുടെ ട്രക്കിംഗ്. എനിക്ക് കടുവ ഭക്ഷണം കഴിക്കുന്ന ലൊക്കേഷൻ കണ്ടോ? അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ ഒരു മിക്സാണ്. അപ്പം ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഈ പാക്കേജ് ടോട്ടലി വെർത്താണ്, വിത്ത് ഫുഡാണ് കേട്ടോ. 3 നേരത്തെ ഫുഡ്, സ്റ്റേ, ബോട്ടിംഗ്, ട്രക്കിംഗ്, സഫാരി, ബേർഡ് വാച്ചിങ്. ആദ്യം ഒന്ന് ഒരു അനക്കം കേട്ടപ്പോഴത്തേക്കും ഒന്ന് ഓടി. നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തേ, ഫുള്ള് കോട കയറി കിടക്കാണ് കാട്ടി. ഇപ്പുറത്തെ മലയിൽ ഒരു ഒറ്റയാൻ കാട്ടുപോത്ത് കടുവേനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ടെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ ടെന്റ് റൂം. എന്തിനാല്ലേ മസൈമാരെ ഒക്കെ പോയി മൈഗ്രേഷൻ ഒക്കെ കണ്ട് സാധ്യതും കാശുകളാണ്. അതും മലയുടെ മുകളിൽ തണുത്ത കാറ്റ് പിടിച്ച് കാടിന് നടുക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കാട്ടിലാട്ടോ. അപ്പോൾ പതിവ് പോലെ കാട്ടിനകത്തൊരു സ്റ്റേ ആണ്. അതും നമ്മൾ സാധാരണ പെരിയാറിലൊക്കെ ചെയ്യാറുള്ള പോലെ ഒരു എക്സ്പെൻസീവ് സ്റ്റേ അല്ല, പെരിയാറിൽ തന്നെയാണ്. എന്നാൽ പെരിയാറിലെ ഏറ്റവും ചീപ്പ് ഫോറസ്റ്റ് സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പാക്കേജുകൾ, ഒരുപാട് പരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാക്കേജ് കേട്ടോ. അപ്പോൾ ആ പാക്കേജിനകത്ത് ട്രക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, സഫാരി ഉണ്ട്, അതുപോലെ ബേർഡ് വാച്ചിങ് ഉണ്ട്, അങ്ങനെ ടെൻറ്റ് സ്റ്റേയും പിന്നെ ഫുഡ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പാക്കേജ്. അതും വളരെ ബഡ്ജറ്റ് റേറ്റിൽ. അപ്പം നമ്മൾ ചെക്കിൻ ചെയ്ത് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞൊരു 3-3.5 ഒക്കെ ആയപ്പോഴത്തേക്കേ നല്ല ട്രക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. മാനമ്പുട്ടി മലയിലോട്ടാണ് നമ്മുടെ ട്രക്കിംഗ്. ഇവിടുന്ന് ഒരു അത്യാവശ്യം ഒരു ചെറിയ കയറ്റമൊക്കെ ഉള്ളൊരു മീഡിയം ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു ട്രക്കിംഗ് കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ റോഡ് വഴി കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ പിന്നെ കാട്ടിലേക്ക് കയറുന്നത്. മാനമ്പുട്ടി മല എന്നുള്ള പേര് തന്നെ വരാൻ കാര്യം നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് കേട്ടോ. ഈ ഏരിയയിൽ മാനം മുട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് മാനമ്പുട്ടി മല എന്ന പേര്. നോക്കി നമ്മൾ നടന്നു വന്ന റോഡാണ് താഴെ കാണുന്നത് കേട്ടോ. അത്രയും ഹൈലൈറ്റ് നമ്മൾ കയറി കഴിഞ്ഞു. എനിക്ക് ഒരു വലിയ കൂട്ടമാണ്, നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നിന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൂടി കേട്ടോ. അവിടെ എവിടെയൊക്കെ സ്പ്രെഡായിട്ട് നിൽക്കുമായിരുന്നു കൂട്ടം കൂടി. ആലോചിച്ച് തീരുമാനിക്കുമായിരിക്കും ഓടണോ വേണ്ടി ഒന്ന്. പെരിയാറിലെ ബാക്കി എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തേക്കടി അവിടെ വെച്ചാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മാത്രം വള്ളക്കടവിലാണ്. അതായത് നമ്മൾ എറണാകുളം കോട്ടയം സൈഡിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കേക്കർ റോഡ് വഴി വന്നിട്ട് വണ്ടിപ്പെരിയാറ് കഴിഞ്ഞ പാടെ ഗവി റൂട്ടിൽ തിരിയണം. അപ്പോൾ ഗവി റൂട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം വരുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് വള്ളക്കടവ്. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ പുറകിലോട്ടാണ് ഈ ക്യാമ്പ് വരുന്നത്. മെല്ലെ എല്ലാം കൂടെ ആ ചെരുവിലോട്ട് മറിഞ്ഞേ. നമ്മൾ പകുതി ഡിസ്റ്റൻസ് പോലും ആയിട്ടില്ല. നോക്കി എന്നാ ഹൈറ്റിലാ നോക്കി, അങ്ങ് താഴെ റോഡിൽ കൂടെ കെസടിച്ച് വരുന്നുണ്ടോ. നോക്കി അപ്പുറത്തെ മലയിൽ ഒരു മ്ലാവേ, വളരെ ദൂരത്തിലാ. ആ ചെരുവി കൂടെ കേട്ടോ കാട്ടുപോത്ത് കയറിപ്പോണേ. സാമ നോക്കും, എല്ലാവരും തിരക്കിട്ട ഷൂട്ടിങ്ങിലാണ്. ക്യാമറയിൽ കണ്ടെ. നിങ്ങളെല്ലാം കൂടെ ആ ചെരുവി ഇറങ്ങി ക്രോസ് ചെയ്ത് വീണ്ടും മേളിലേക്ക് കയറുന്നുണ്ടോ?
തുണി ബ്രോ എടുത്തോ. ദേ ഇത് നോക്കൂ ബ്രോ. കുരുവി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിറങ്ങാൻ നല്ല രസം ഉണ്ടല്ലേ. ലൈനായിട്ട് ജാത പോണോ? കുരുവി ആയിരിക്കില്ല, അത് മൈന ആയിരിക്കും. മറ്റേ എന്തിനാല്ലേ മാസായിമാരെയൊക്കെ പോയി മൈഗ്രേഷനൊക്കെ കണ്ട് സാധ്യതും കാശ് കളയണേ. ഇതുണ്ടല്ലേ ആഹാ. നമ്മളിത് പകുതിയോളമായിട്ടുണ്ട് ഏകദേശം. മടുത്തോണ്ടൊന്ന് റെസ്റ്റ് എടുത്ത് നോക്കി എന്നാ രസം നോക്കി. ചുറ്റും മലയിൽ പച്ചപ്പായതോടുകൂടിയേ രക്ഷയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഫുള്ള് കോട കയറി മൂടും തോന്നുന്നു ഇവിടെ. കാരണം ഇപ്പം തന്നെ ലൈറ്റായിട്ട് കോടയുടെ ഷെയ്ഡ് അപ്പുറത്തെ മലകളിലൊക്കെ കാണാനുണ്ട്. നോക്കി നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൽ എവിടെ കയറിയാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണാം. ഇത് അത്ര പഴയതല്ല കേട്ടോ. നോക്കി സ്കിന്നൊക്കെ നമുക്ക് സ്റ്റിൽ ഈ തലയുടെ കൂടെ ഉണ്ട്. രണ്ടര മാസമായിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. നല്ല എമ്മണ്ടൻ ഒരു കാട്ടുപോത്ത് നോക്കി കടുവടിച്ചിട്ടേക്കണ. എൻ്റെ കൊമ്പിൻ്റെ വിരിവ് കണ്ടോ നോക്കി. മെയിലാന്ന് തോന്നുന്നു അല്ലേ. കൊമ്പ് ഇത്രയും വിരിവ് കണ്ടത് വെച്ചിട്ട് മെയിലാണെന്ന് തോന്നുന്നേ. ഏതായാലും നല്ല ഭീകരനൊരു കാട്ടുപോത്തായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അവസ്ഥ കണ്ടോ. എനിക്ക് കടുവ ഭക്ഷണം കഴിക്കുന്ന ലൊക്കേഷൻ കണ്ടോ. ഓ ഇതാണ് സ്ഥലം. കടുവ കാട്ടുപോത്തിനെ അടിച്ചിട്ടേക്കണ. അപ്പോൾ കടുവ സാധാരണ നമ്മൾ തോടിൻ്റെ സൈഡിലും അങ്ങനെയുള്ള വെള്ളമുള്ള സ്ഥലത്തൊക്കെയല്ലേ കൂടുതലും കണ്ടേക്കുന്നത്. ഇതൊരു പുൽമേടാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇഷ്ടംപോലെ കാട്ടുപോത്തുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഇട്ട് അടിച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ നമ്മൾ ഏകദേശം അതിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. ആ ഭാഗത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത്. നമ്മൾ താഴെ നിന്ന് കണ്ട അതേ കടുവ നമ്മൾ മുകളിൽ കയറിപ്പതി നമ്മൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ പുല്ലിനും അത് ഇതെല്ലാം കൂടെ നിൽക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഓക്കെ പച്ചയും കളർ കോൺട്രാസ്റ്റ് ഒക്കെ നോക്കി. നമ്മളിത് ഇതിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. ഏറ്റവും ടോപ്പിൽ. ഓ ചെറിയ മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പേടിയില്ലാതില്ല ഇടിമിന്നൽ. നമ്മൾ കയറി വന്നപ്പോൾ അപ്പുറ സൈഡിൽ കാണിച്ചു വന്ന മലയൊക്കെ കോടയുടെ അടിയിൽ പോയി കേട്ടോ. നോക്കി നമ്മൾ കാട്ടുപോത്തിനെ കണ്ട ലൊക്കേഷൻ ഒന്ന് കണ്ടു നോക്കേ. ഓ അത് നോക്കേ അവിടെ കേട്ടോ. എവിടെയായിട്ടാണ് കാട്ടുപോത്ത് നിൽക്കുന്നത്? എത്ര എണ്ണം നോക്കി ലൊക്കേഷൻ കണ്ടോ. ഒരു രക്ഷയില്ല. ഹെവി എന്നാ രസമെന്ന് നോക്കി. നമ്മളിതിൻ്റെ ടോപ്പിൽ കൂടെ നടക്കുവാണേ. അപ്പം ചെറുതായിട്ട് മഴക്കാർ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കോട കയറിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് കോട കയറി മൂടിയിട്ടില്ല. സമയം ഒരു 4:30 ആവുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇതേ ലൈറ്റൊക്കെ വാങ്ങി കാരണം മഴക്കാറിൻ്റെയും കോടയുടെയാണ്. കടുവയാണെന്ന് തോന്നുന്നു. നല്ല മുരളിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ കാടുന്നത് ഞങ്ങൾ നടന്നു വരുമായിരുന്നു അടുത്തുനിന്ന്. ഇതിനകത്ത് എവിടെയോ സാധനമുണ്ട്. കരടി അല്ലെങ്കിൽ കടുവ. നല്ല മുരളിച്ച ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞില്ല ഇതിനകത്തുണ്ടെന്നുള്ളത്. ഒറ്റ മുരളിച്ച. അപ്പോഴേ ഞങ്ങൾ പുറകോട്ട് പോയി. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ അതെ ഗാർഡ് വന്നു. ഞങ്ങൾ സൈഡിൽ കൂടി ഇങ്ങോട്ട് മാറി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പരിപാടിയാണ്. നേരെ താഴെയായിരുന്നു. കാട്ടുപോത്തിനെ അടിച്ചതാണ്.
പോത്തിൻ്റെ കൊമ്പ്. പോത്ത് അതിനകത്തുണ്ടെന്ന് ഉറപ്പാണ്, കാരണം കടുവതിനെ നമ്മൾ കണ്ടു, അത് കുറച്ച് ഓടുകയും ചെയ്ത് വീണ്ടും കിടക്കുകയാണ്. മിക്കവാറും കടുവ അറ്റാക്ക് ചെയ്തിട്ട് പോകാൻ പറ്റാത്ത കിടക്കണമെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്. ഇത് നമ്മുടെ കാട്ടുപോത്ത് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ഇഞ്ചോർഡ് ആണെന്ന് തോന്നുന്നു സാധനം, ടൈഗർ അറ്റാക്ക് തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു. അത് ആദ്യമൊന്ന് ഒരു അനക്കം കിടപ്പിലേക്ക് ഒന്ന് ഓടി, ഓടിയിട്ട് അവിടെ തന്നെ വീണ്ടും കിടക്കുകയാണ്. ഓടി മീൻസ് അത് വളരെ ബുദ്ധിമുട്ടി ഓടിയ പോലെ തോന്നിയത് കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു വിത്ത് ടൈഗർ ആണെന്ന്, പക്ഷേ ടൈഗർ അന്നേരം വെയിറ്റ് ചെയ്തിട്ടൊന്നും കണ്ടില്ല. അവിടെ ഒരു ടൈഗറിനെയും കാട്ടുപോത്തിനെയും വേണ്ടിയിട്ട് ഒരു അറ്റാക്ക് സീനൊക്കെ പ്രതീക്ഷിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് രക്ഷയില്ലാതെ തിരിച്ചു പോവുകയാണേ. സംഭവം എന്തോ ഉണ്ട് അതിനകത്ത്, കാട്ടുപോത്ത് സ്ഥിരം ഷുവറായിട്ടുണ്ട്. പിന്നെ കടുവ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഏതായാലും ഒന്നും കാണുന്നില്ല. ഞങ്ങൾ നല്ല സ്ഥലം കളിയൊക്കെ ആണ്. നോക്കിയാൽ മഴക്കാറിനിടയ്ക്കൂടെ സൂര്യൻ മെല്ലെ ഒന്ന് തലപൊക്കിട്ടുണ്ടേ. കാട്ടിൽ അല്ലെങ്കിൽ മലയിലൊക്കെ കയറുന്നത് നല്ല രസമുള്ള പരിപാടിയാണ്, കയറുന്നവർക്കറിയാം. അപ്പോൾ കാടിന് നടുക്കുള്ള ഒരു മലമുളകൾ കയറിയാറോ. നമ്മളിപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ്, മലയുടെ ടോപ്പിൽ കൊടും കാട്ടിൽ. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴേ ഇപ്പുറത്തെ മലയിൽ ഒരു ഒറ്റയാൻ കാട്ടുപോത്ത്. നല്ല ദൂരത്തിലാണ്, അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിലല്ല, കോടയുടെ ഒരു ചെറിയ എനിക്ക് എന്നാ സ്ഥലമെന്ന് നോക്കി ഹാരിസ് കാട്ടുപോത്തിനെ എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇരുന്നവിടെ. അതെ, പോത്ത് പോത്തിൻ്റെ വഴിക്ക് പോയി. ഊഹ്, സ്ഥലവും രക്ഷയില്ല കേട്ടോ. ഊഹ്, സൂര്യൻ പുറത്ത് വന്നു കേട്ടോ. മഴക്കാറ് ചെറുതായിട്ട് അങ്ങ് മാറിയപ്പോഴത്തേക്കും സൂര്യൻ പുറത്തോട്ട് ഇറങ്ങി. നമുക്ക് ഓ രക്ഷയില്ല കേട്ടോ, ഹെവി. എനിക്ക് നല്ല കാറ്റ് വീശുന്നുണ്ട്. നമ്മൾ ഈ മാനമ്മുട്ടിമാരുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. എനിക്ക് കുറേ ക്യാമറമാൻമാർ കടുവേനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ കടുവ സൈറ്റിങ് കിട്ടാറുള്ള ഒരു ഏരിയ ആണ്. അങ്ങോട്ടേക്ക് ക്യാമറയും പോയിൻ്റ് ചെയ്ത് ക്ഷമയോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ. രക്ഷയില്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇതിന് മേളിൽ വന്നിരുന്ന തണുത്ത കാറ്റും കൊണ്ട് അവിടെ ആനിമൽസിനെ നോക്കിയിരിക്കുന്ന കടുവ, കരടി, അങ്ങനെ എല്ലാ സാധനമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുള്ള ഈ ഇരിപ്പുണ്ടല്ലോ, അതും മലയുടെ മുകളിൽ തണുത്ത കാറ്റ് പിടിച്ച് കാടിന് നടുക്ക്. ഓ, എന്നാ ഭംഗിയാ നോക്കിയ സ്ഥലം. സൺസെറ്റ് ആകാൻ പോണു. ഇതൊരു പച്ചില പാമ്പ്. ഞാൻ ജസ്റ്റ് നടന്നപ്പോഴേ കാലിനിടെ കൂടെ പോയി, ഞാൻ കണ്ടില്ല. ഉണ്ണിയാ കാണിച്ചത് നോക്കി. ഭാഗ്യത്തിന് ചവിട്ടിയില്ല. നല്ല ഭംഗി അല്ലേ, നല്ല ബ്രൈറ്റ് പച്ചക്കളർ, അത്രയും ഭംഗി. ഗോൾഡൻ ലൈറ്റിനകത്ത് ശരീരമാണ്. തെരുവപ്പുല്ല് പോലെ കിടക്കണണ്ട, പതിയെ നീങ്ങുന്നുണ്ട്. അതേ പോ നല്ല മഴക്കാട് കയറിയേ നമ്മളതുകൊണ്ട്. അപ്പുറത്തെ മലയിൽ നമ്മൾ പോകുന്ന വഴിക്കാ പോത്ത് നിൽക്കുന്നത്. അപ്പോൾ അതുങ്ങൾ കയറി പോകുന്നതിന് മുന്നേ അത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയേക്കുക. നോക്കി അങ്ങ് കോടയിൽ മൂടിയൊരു ടവർ അങ്ങനെ അറ്റത്ത് കാണത്തില്ലേ. നമ്മൾ അതിലേ കേട്ടോ ഇങ്ങനെ നടന്ന് കയറി വന്നേ. ഇങ്ങനെ കയറി നമ്മളിതിൽ ഇറങ്ങി പോരും ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ജംഗിൾ ക്യാമ്പ് ആർക്ക് വേണേലും എടുക്കാം. അതേസമയം കുട്ടികളെയും കൊണ്ടൊക്കെ നിങ്ങൾക്ക് വരാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ട്രക്കിംഗ് കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റത്തില്ല. അതുപോലെ അത്യാവശ്യം നടക്കുന്നവർ മാത്രമേ ഇതിന് ട്രൈ ചെയ്യാവുള്ളൂ. നല്ല കയറ്റമുണ്ട്. പിന്നെ ഒരു 7 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നടത്തവും വരുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു 2-3 കിലോമീറ്റർ നല്ല കയറ്റം തന്നെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നടക്കാൻ എന്നാ പറയുന്നത് പറ്റുന്നവർ മാത്രമേ ഈ ട്രക്കിങ്ങിന് വരാവുള്ളൂ. നിങ്ങൾ ജംഗിൾ ക്യാമ്പ് എടുത്തോളൂ, ബാക്കി എല്ലാ പ്രോഗ്രാംസും എല്ലാവർക്കും ചെയ്യാം. ട്രക്കിംഗ് മാത്രം പറ്റുന്നവർ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു മല മുഴുവൻ പോത്ത് പോത്ത് നിൽക്കുന്നുണ്ട്. ആ പൂത്ത് കായച്ച് നിൽക്കുകയാണ് വിളഞ്ഞ്. മുമ്പേ നമ്മൾ താഴെ കണ്ടില്ലായിരുന്നു ഒരു വലിയ കൂട്ടം. അതുങ്ങൾ നമ്മൾ പോകുന്ന വഴിയിലോട്ട് കയറിയിട്ട് ദേ ഇവിടെ ആയിട്ട് ഇവിടെ കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഓടുമോ എന്നറിയത്തില്ല.
ഇങ്ങോട്ട്. പക്ഷേ രണ്ടെണ്ണം ഉണ്ടോടാ? അതോ ഒരെണ്ണേ ഉള്ളൂ? ഞാൻ കണ്ടുള്ളൂ. കരടി ഇരിക്കുന്നുണ്ടോ? വീണ്ടും നമുക്ക് കരടി കിട്ടി. അടി പൊളിയായിട്ട് എന്നാ സീനോ നോക്കി. അവനെന്തോ എടാ, രണ്ട് ചെറുതാണോ? രണ്ട് ചെറുതാണോ? രണ്ട് ചെറുത്. അല്ല, ഒരു വലുത്. മുഖം കണ്ടോ? എടാ കുഞ്ഞുണ്ട്, രണ്ട് കുഞ്ഞുണ്ട്. അപ്പുറത്തെ മലയിലാണ് എന്നാലും. കാണാം കുഞ്ഞു കരടി. കരടി കുഞ്ഞ് അതിന്റെ പുറത്ത് കയറി നടന്നു പോകുന്നുണ്ടോ? അടിപൊളി. നമ്മളിതുണ്ട് ഇങ്ങനെ നടന്നിറങ്ങി വരുവായിരുന്നേ. അപ്പം നമുക്ക് ആദ്യം റൈറ്റ് സൈഡിൽ, അതോ അവിടെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ സ്ഥലത്ത് ദൂരെ കരടിനെ വളരെ ദൂരത്തു നിന്ന് ഒരു ഇത് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ, ഞാൻ ക്യാമറയൊക്കെ ഉണ്ടാക്കി ചെന്നപ്പോഴത്തേക്കും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വീണ്ടും തിരിച്ചിറങ്ങി വരും. നമ്മൾ ആ ഫ്രണ്ടിൽ അവിടെ പോത്തിനെ കണ്ടോ. പോത്തിനെയൊക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് കരടിയെ കണ്ടത്. കരടിയെ കണ്ടിട്ട് ഒന്ന് ഇവർക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ കിട്ടി, പക്ഷേ വലിയ ക്ലിയർ അല്ല. നമ്മളെന്നാലും ആ മിസ്സായല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ഇങ്ങ് വരുമ്പോണ്ട്. അതേ, ഈ സൈഡിൽ ഇവിടെ അപ്പുറത്തെ മലയിൽ പറഞ്ഞ കറക്റ്റ് കേട്ടോ. കരടി ഇങ്ങോട്ട് നോക്കി കിടക്കുക. ആ കുഞ്ഞ് ഇതിലേ പോയി. പുറകിൽ എവിടെയും ഉണ്ടാവും അല്ലേ? അവൻ ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. നമ്മുടെ കൂടെ ഇന്ന് ട്രക്കിങ്ങിനുള്ളതേ ബി എഫ് ഓ ഫോറസ്റ്റ് ഓഫീസർ, പേരെന്ന് പറയാം. ശരത്ത്. ശരത്തും പിന്നെ എൻ്റെ പേര് വിഷ്ണു. വിഷ്ണു ഫോറസ്റ്റ് ഫോറസ്റ്റ് വാച്ചർ. അത് പുള്ളിയുടെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഫോട്ടോഗ്രാഫറും കൂടി കേട്ടോ ആള്. നമ്മളിത് നമ്മുടെ സ്ഥിരം ഗ്യാങ് കേട്ടോ. ഉണ്ണി ഒരു ഹായ് പറഞ്ഞടാ. ഉണ്ണി പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് ഹാരിസ്, പിന്നെ ഇതേ രണ്ടെണ്ണം. അതെ അതെ, സാമും നിതിനും. അതെ, നമ്മളൊരു വലിയ ഗ്യാങ് കേട്ടോ ഇന്ന് വന്നേക്കുന്നേ. താഴെ ആ കുളത്തിൽ ആനയൊക്കെ ഉണ്ടോ? നമുക്ക് ഒടുവിൽ ആനയെ കിട്ടിയിട്ടുണ്ട്. നല്ല ദൂരത്തിലാണ് കേട്ടോ. നമുക്ക് പോയി നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് അതിനടുത്ത് തന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ആ വഴിക്കാണ് പോകുന്നത്, പക്ഷെ ഒത്തിരി നടക്കാനുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അത് കയറി പോകും, അല്ലെങ്കിൽ ഇരുട്ടാവാനും സാധ്യതയുണ്ട്. നമുക്ക് ഏതായാലും ട്രൈ ചെയ്യാം. നമ്മൾ പോകുന്ന റൂട്ടിലായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നേരമാണ് നമുക്കത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്താണ് നമുക്ക് പോത്തിനെ കിട്ടിയത്. നമ്മൾ ദൂരെ നിന്നെടുത്തത്. അതുപോലെ നല്ല സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ട്രക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി മെല്ലെ റോഡിലോട്ട് ഇറങ്ങുക കേട്ടോ. എനിക്ക് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി, അപ്പം കുറച്ചുകൂടെ അടുത്ത് കിട്ടിയേ. നോക്കി, വെള്ളത്തിൽ കിടന്ന് അവൻ അറമാദിക്കും കേട്ടോ. അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടോ, ഓ സൂപ്പറേ. സൺസെറ്റ് കഴിഞ്ഞുകൊണ്ട് ലൈറ്റ് തീരെ കുറവാണേ, എന്നാലും കാട്ടുപോത്ത് നിന്ന് ഇത് ചെയ്യുന്നുണ്ടോ. ഉള്ള ലൈറ്റിൽ നല്ല രസമല്ലേ. ആന അപ്പുറത്ത് അറമാദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ആന വെള്ളത്തിലോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പോകുന്ന വഴി കൂടെ കുറച്ച് ആയിട്ട് വന്നെങ്കിലും തോടാ താഴെ കേട്ടോ. ആ സൈഡിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്, നമ്മൾ നിൽക്കുന്ന സൈഡിൽ. അതുകൊണ്ട് തന്നെ കാണത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയേക്കാം. നമ്മൾ താഴേക്ക് ഇറങ്ങുന്നില്ല. നമ്മളിങ്ങനെ നടന്നു വരുന്നിടത്ത് സന്ധ്യയായി. വെട്ടമൊക്കെ പോയി. ആ ചെരുവിൽ നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ മുന്നേ കണ്ട പോത്തുകൾ. ഇടി ഇടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒട്ടും ലൈറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ നമ്മൾ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഒട്ടും ലൈറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഇനിയിപ്പം ഫുഡ് കഴിക്കാനുള്ള സമയം കേട്ടോ. 8 മണിക്കാണ് നമ്മുടെ ഡിന്നർ ഇവിടെ. നമുക്ക് നമ്മൾ കഴിക്കാൻ പോകാൻ സമയമായപ്പോഴത്തേക്ക് നിറച്ചും കോട കയറി കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ കോടയാണ്. ഓ കിടു കേട്ടോ, നല്ല കിടിലൻ ആംബിയൻസ് കേട്ടോ. രാത്രിയിൽ
മൊത്തം കുട കയറി നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മളോട് ചോദിച്ചായിരുന്നു എന്നാ വേണ്ടതെന്ന്. അപ്പം ചപ്പാത്തിയാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. അതെ, ചപ്പാത്തിയും ചിക്കൻ കറി. വെജ് വേണ്ടവർക്ക് വെജ് കറിയും കിട്ടും കേട്ടോ. നമ്മളപ്പം ഫുഡൊക്കെ കഴിച്ച് ഇതിലെ ഒരു റൗണ്ടൊക്കെ ഞാൻ ലൈറ്റ് അടിച്ചു നോക്കുകയാണ് എല്ലാം ഉണ്ടോയെന്ന് അറിയണേ. ഇവിടെ സ്റ്റേക്ക് ചുറ്റുവട്ടത്ത് പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. ഇതുണ്ട്, ഇത് ഫെൻസിങ് ഉണ്ട് ഇവിടെ. അതിനിപ്പറെ ഇവിടെ ട്രെഞ്ചും ഉണ്ട് കേട്ടോ. മലയണ്ണാനല്ലെന്ന് തോന്നുന്നു, മരപ്പെട്ടി തന്നെയാണ് തോന്നുന്നു അല്ലേ. അപ്പുറത്തെ സൈഡിൽ വാല് കണ്ടിട്ട് മലയണ്ണാൻ ഇങ്ങനെ കിടക്കൂ. അപ്പുറത്തെ സൈഡിൽ വാല് കണ്ടിട്ട് മലയണ്ണാനെ പോലെ ഉണ്ട്. പക്ഷേ കളറ് രാവിലത്തെ രണ്ടെണ്ണം കൂടി ഇടുന്നില്ലായിരുന്നു. അതൊന്നും അറിയില്ല. പക്ഷേ കളർ നോക്കടാ, ബ്രൗൺ കളറല്ലേ വരിക സാധാരണ മരപ്പെട്ടി അല്ല മലയണ്ണാൻ. അപ്പം നമ്മളിവിടെ ഒരു റൗണ്ടൊക്കെ ലൈറ്റൊക്കെ അടിച്ച് നോക്കി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി പോയി കിടന്ന് ഉറങ്ങാം. രാവിലെ നമുക്ക് എണീറ്റിട്ട് സഫാരി പോകാനുള്ളതാണ്. കെവിയർ റൂട്ടിൽ സഫാരിയും കൂടി ഉണ്ട് കേട്ടോ നമ്മളിതിൻ്റെ പാക്കേജിൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് സഫാരിക്ക് പോകാം കേട്ടോ. ഗവിയിലോട്ടൊരു സഫാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതും നമ്മുടെ പാക്കേജിൻ്റെ ഭാഗം കേട്ടോ. അതിനകത്ത് ഒരുപാട് പരിപാടികളുണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് ഗവി സഫാരിക്ക് പോയിട്ട് വരാം. അതുകൊണ്ടോ, ഇതാണ് സഫാരി ബസ്സേ. എനിക്ക് നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തേ ഫുള്ള് കോട കയറി കിടക്കുകയാണ് കാട്ടിൽ കേട്ടോ. നമ്മുടെ ഈ ഗവി സഫാരി ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ജംഗിൾ ക്യാമ്പിൽ വരുവാണെങ്കിൽ ഇതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ബുക്ക് ചെയ്ത് വരാം. നമുക്ക് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6:30 പിന്നെ 10:30 ഉച്ചയ്ക്ക് 2:30 അങ്ങനെ 3 സഫാരി ഉണ്ട് ഡെയിലി. പക്ഷേ മിനിമം 10 പേര് വേണം കേട്ടോ, 10 പേരില്ലാതെ പോകില്ലേ. അപ്പം മിനിമം 10 പേര് വേണം. ഈ വീക്കെൻഡൊക്കെ വരുവാണെങ്കിൽ ശനി ഞായറൊക്കെയാണ് മിക്കവാറും 10 പേരുണ്ടാവും. അപ്പോൾ നമുക്ക് 320 രൂപ പെർ ഹെഡ് ടിക്കറ്റിൽ ഇങ്ങോട്ടേക്ക് സഫാരി വരാം. 3 മണിക്കൂറോളമാണ് സഫാരിയുടെ ടൈമിങ്. അപ്പം ജസ്റ്റ് സഫാരി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ പാക്കേജൊന്നുമില്ല. അതായത് വേറെ ഗവിയിലെ പാക്കേജോ അങ്ങനെയൊന്നും ഇല്ല ഇതിൻ്റെ കൂടെ. ഇത് വള്ളക്കടവെന്ന് ഈ നമ്മളിപ്പോൾ വന്ന ബസ്സിന് ഗവി ഡാം വരെ സഫാരി. അപ്പോൾ അതിനിടയ്ക്ക് സൈറ്റിങ്സൊക്കെ ഉണ്ടെങ്കിൽ നിർത്തി തരും. സൈറ്റിങ്സ് ഒന്നും ഗ്യാരണ്ടീഡ് അല്ല, അറിയാമല്ലോ കാട്ടിൽ കയറിയാൽ സൈറ്റിങ്സ് കിട്ടിയാൽ കിട്ടി. പക്ഷേ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല സാധ്യതയുള്ളൊരു സഫാരി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഗവി സഫാരി ഇവിടെ വരെ ഉള്ളൂ കേട്ടോ, ഗവി ഡാമിൻ്റെ അവിടം വരെ. അപ്പോൾ നമുക്ക് ഡാം കാണാം. ഇതാണ് ഗവി ഡാം, ചെറിയൊരു ആർച്ച് ഡാമാണ് എനിക്ക്. അപ്പോൾ ഇതാണ് ഗവി ആർച്ച് ഡാം. ചെറിയ ചിലന്തിയുടെ ഒരു വലയാണ്, അതിൽ നിറച്ചും മഞ്ഞുതുള്ളി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഗവി സഫാരി, നമ്മൾ ഗവിന്ന് ഡാമിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോവാണേ. വണ്ടി തിരിച്ചു. ഈ ജംഗിൾ ക്യാമ്പിൻ്റെ റേറ്റ് വരുന്നതേ 5,500 രൂപയാണ്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് .org വെബ്സൈറ്റ് വഴിയാണ് ഇത് ബുക്ക് ചെയ്യുന്നത്. ജംഗിൾ ക്യാമ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് 5,500 നമ്മൾ ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ എന്നാ പറയണ്ടേ എൻട്രൻസ് ഫീയും അല്ലേ അതെല്ലാം കൂടെ ചേർത്ത് 5,722 രൂപ അങ്ങനെ എന്തോ വരും കേട്ടോ. രണ്ട് പേർക്ക് രണ്ടുപേരുടെ ചാർജാണ്. അപ്പോൾ പെർ ഹെഡ് 2,800 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വർത്താണ് ഈ പാക്കേജ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുടെ ഒരു മിക്സാണ്. അപ്പം ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഈ പാക്കേജ് ടോട്ടലി വർത്താണ്. വിത്ത് ഫുഡാണ് കേട്ടോ, 3 നേരത്തെ ഫുഡ്, സ്റ്റേയ്, ബോട്ടിംഗ്, ട്രക്കിംഗ്, സഫാരി, ബേർഡ് വാച്ചിങ് ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ 2,800 സംതിങ് വരുന്നത്. അതുകൊണ്ട് പെരിയാറിൽ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും ബഡ്ജറ്റ് ഓപ്ഷൻ ആണ് ഈ സംഭവം. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിൻ്റെയും കൂടെ ഒരു പെർഫെക്റ്റ് മിക്സും കൂടെ. ഈ റേറ്റ് കൂടാതെ നമുക്ക് ഇപ്പം 3 പേരൊക്കെ ഉള്ളെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടെൻറ്റ് ബുക്ക് ചെയ്യാതെ 1 ടെൻറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് 5,500 മുടക്കി 1 ടെൻറ്റ് ബുക്ക് ചെയ്യുക, പ്ലസ് അഡീഷണൽ ഒരാളെയും കൂടെ വേണമെങ്കിൽ എല്ലോ ചെയ്യും. അപ്പോൾ അയാൾക്ക് 1,100 രൂപയോ മറ്റുമാണ് അഡീഷണൽ എക്സ്ട്രാ ബെഡിൻ്റെ ചാർജ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ 2 ടെൻറ്റ് ബുക്ക് ചെയ്യണം അങ്ങനെ. നോക്കിയാൽ പെരിയാറിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പം നല്ല ട്രക്കിംഗ് കഴിഞ്ഞിട്ട്, ട്രക്കിംഗ് അല്ല സഫാരി കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ. അതായത് ഗവി സഫാരി കഴിഞ്ഞിട്ട് വരിക. അതായത് ഇത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് ചേർന്ന് നമ്മുടെ സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ പെരിയാറിൻ്റെ സൈഡിലാണ് താമസം എന്ന് പറഞ്ഞില്ലേ. അതോ ഈ കാണുന്നതാണ് പെരിയാർ. ഇതിന് തൊട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ജംഗിൾ ക്യാമ്പിൻ്റെ ക്യാമ്പ്. ഇതാ കേട്ടോ നമ്മുടെ ടെൻറ്റ്. അപ്പം ടെൻറ്റെന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ ടെൻറ്റ് റൂം. ഒരു സിക്സ് ടൈപ്പ് ടെൻറ്റാണ്. ഇതിനകത്ത് ഒരു ടെൻറ്റിൽ 2 പേര് വെച്ചാണ് ശരിക്കും. പക്ഷേ അഡീഷണൽ ആളുണ്ടെങ്കിൽ 3 പേർക്കും ഒരു ടെൻറ്റിൽ താമസിക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്.
കണ്ടില്ലേ, സ്ലീപ്പിംഗ് ബാഗാട്ടോ. ഇവിടെ ബെഡൊന്നും കിട്ടത്തില്ല, സ്ലീപ്പിംഗ് ബാഗാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഒരു പ്ലഗ് ഉണ്ട് ഇതിനകത്ത്, ഒരു പ്ലഗ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ഇടിയപ്പവും കടലക്കറിയും പിന്നെ മുട്ടയും. ചായ ഉണ്ട് കേട്ടോ, ചായ അവനോട് എടുക്കുന്നുണ്ട്. ആ പഴം, എല്ലാ ദിവസവും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് കിട്ടണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ചിലപ്പം പുട്ടും മുട്ടക്കറി ആയിരിക്കും, അല്ലെങ്കിൽ പുട്ടും കടലക്കറി ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ നിരത്തി കുറേ ടെൻറ്റ്. അത് കഴിഞ്ഞ് അതെ ഈ സൈഡിലോട്ട് കൊണ്ടൊരു കുറച്ച് ടെൻറ്റ് കേട്ടോ. എന്നിട്ട് ഈ പുറകെ ഇവിടെയാണ് ടോയ്ലറ്റ്സ് വരുന്നത്. അപ്പം ശരിക്കും അറ്റാച്ച്ഡ് അല്ല ബാത്റൂം, വേറെ ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇതുണ്ട്, ഒത്തിരി ബാത്റൂമുണ്ട്. എല്ലാ ടെൻറ്റിനും ഓരോന്നുള്ള നിലയ്ക്ക് ബാത്റൂമുണ്ട്. ബാത്റൂം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന കണ്ടീഷനുള്ള ബാത്റൂമുകളൊക്കെയാണ്. കാടിനടുക്ക് ഈ കൂടുതൽ വൃത്തി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ അവിടെ കിട്ടുന്നത്. ഇത് നോക്കിയാൽ നമ്മുടെ കോമ്പൗണ്ടിനകത്തുള്ളതാണേ, വലിയ മുളം കൂട്ടം കണ്ടോ. അത് ചെറിയ വലിപ്പമൊന്നും അല്ല, നല്ല ചെറിയൊരു തെങ്ങിൻ്റെ അല്ലെങ്കിൽ എനിക്ക് അതുപോലെ വലിപ്പമുള്ള വലിയ മുളകളാണ് കണ്ടോ. കൈ കൊണ്ട് തൊട അപ്പം അറിയാൻ പറ്റും അതിൻ്റെ വലിപ്പം. മുളയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബേർഡ് വാച്ചിങ് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഇതിന് തൊട്ട് സൈഡിൽ കൂടെ മേളിൽ കൂടെ ഒരു 1-2 കിലോമീറ്റർ അകത്തേക്ക് നടന്നിട്ടാണ് കേട്ടോ ബേർഡ് വാച്ചിങ് വരുന്നത്. അതാട്ടോ നമ്മുടെ ലഞ്ച്, ചോറ്, കുറേ കറികൾ, പിന്നെ ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ബേർഡ് വാച്ചിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് ലഞ്ചും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് പോയി ബോട്ടിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി നല്ല നാടൻ ഫുഡാട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ഡിന്നർ എല്ലാമാണെങ്കിലും അടിപൊളിയാണ്. അതുപോലെ ഇവിടുത്തെ സർവീസ്, സ്റ്റാഫിൻ്റെ ബിഹേവിയർ എല്ലാം സൂപ്പർ ആട്ടോ, അടിപൊളി. അപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നല്ല ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ലഞ്ച് കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് ബോട്ടിങ് പോയി എടുക്കണം. 3:30 ബോട്ടിംഗ് ആട്ടോ നമുക്ക് സാധാരണ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത ശേഷം എടുക്കാൻ പറ്റുന്നത്. മൊത്തം വഴുത് നമുക്ക് കെട്ടി മറിഞ്ഞ് ശരിക്കും മനുഷ്യരെ അടി കൂടുന്നവരല്ലേ. അതെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നമ്മളിത് ബോട്ടിങ്ങിന് എത്തി കേട്ടോ. നമ്മുടെ പാക്കേജിലുള്ളതാണ് ബോട്ടിങ്ങും. നമ്മൾ ജിംഗിൾ ക്യാമ്പിൻ്റെ അവിടെ നിന്ന് ഇവിടെ തേക്കടി ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ബോട്ടിൻ്റെ തിരക്കാണ് കേട്ടോ. സൺഡേസിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. നമ്മളിവിടെ വന്നിട്ട് ജംഗിൾ ക്യാമ്പിലാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മതി, അവിടെ നിന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞോളും. അപ്പോൾ നമുക്കിവിടെ വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുമോ ക്യൂ നിൽക്കുമോ, ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട, ബോട്ടിൽ കയറാനുള്ള ക്യൂവിൽ നിന്നാൽ മതി. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് പറഞ്ഞ് ഇതുപോലെ ഒരു സ്ലിപ്പ് എഴുതി വാങ്ങിക്കണം കേട്ടോ. ബോട്ടിൽ കയറാൻ പോകണേ. എനിക്ക് നല്ല ആളാണ്, സൺഡേ ആയതുകൊണ്ട്. നമുക്ക് ഈ ബോട്ടിങ് അല്ലാതെയും ബുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പം ജംഗിൾ ക്യാമ്പിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ. ബോട്ടിങ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇഷ്ടംപോലെ ആൾക്കാർ. തേക്കടി ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബോട്ടിങ്ങിലാണ് തേക്കടി ഫേമസ്. കാരണം അത്ര കിടലിനൊരു ബോട്ടിംഗ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊന്നെങ്കിൽ രാവിലെ ഏറ്റവും ആദ്യത്തെ ബോട്ടിംഗ് എടുക്കണം, അല്ലെങ്കിൽ വൈകിട്ട് ഏറ്റവും ലാസ്റ്റുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സൈറ്റിങ്സിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത്, കാരണം ഈ തടാകത്തിൻ്റെ കരയിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പുല്ല് ഒക്കെ കിളുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആനിമൽസ് വരും കേട്ടോ. അപ്പോൾ അതിനെ കാണാനൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോകുമ്പോൾ അവസരമുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബോട്ടിങ് നമ്മൾ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ സാധാരണ ബോട്ടിങ്ങിന് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ബുക്ക് ചെയ്ത് വരാറുണ്ട്. ഈ ബോട്ടിലുള്ള ആൾക്കാരെല്ലാം ബോട്ടിങ്ങിനായിട്ട് തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരാൾക്ക് ചാർജ് വരുന്നത് 255 പെർ ഹെഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് സേഫ്, പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേസിലൊക്കെ. ഇവിടെ വന്നാൽ കിട്ടാം, കിട്ടാതിരിക്കാം. അതായത് പിന്നെ സാറ്റർഡേ സൺഡേയിലൊക്കെ ഫുൾ ഓൺലൈൻ ബുക്കിംഗ് ആയിപ്പോയെങ്കിൽ ഇവിടെ വന്നിട്ട് കിട്ടാതെ വരും. അതുകൊണ്ട് വീക്കെൻഡും ഹോളിഡേയ്സൊക്കെ വരുന്നവർ ഓൺലൈൻ പെരിയാർ ടൈഗേഴ്സ് .org വെബ്സൈറ്റിൽ, അവിടെയാണ് നമ്മുടെ ഈ പാക്കേജും എല്ലാം, പെരിയാറിലെ എല്ലാ പ്രോഗ്രാംസും ബുക്ക് ചെയ്യണത് ഓൺലൈൻ ഈ പെരിയാർ ടൈഗേഴ്സ് .org വെബ്സൈറ്റിലാണ്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫാണ്. ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും.
വീക്ക് ഡേയ്സ് ആണെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവ ബഹുലമായ വള്ളക്കടവ് ജംഗിൾ ക്യാമ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ്, സ്റ്റേസ്, ട്രക്കിംഗ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഇത് മാത്രമല്ല, ഫാമിലി ട്രിപ്പ് വീഡിയോസും ഒക്കെ ചാനലുണ്ട്. ട്രാവൽ റിലേറ്റഡ് കണ്ടൻറ്റ് മാത്രം നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞൊരു പേജും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, റീൽസും ഫോട്ടോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലെ മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.